നമസ്കാരം വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. സെലിബ്രേഷൻ ഓഫ് ഫാഷൻ. ചെറിയ പെരുന്നാൾ ആസാദിനത് വലിയ പെരുന്നാൾ. ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രദേശമാണ് താനൂരെന്ന് മന്ത്രി വി അബ്ദുറഹിമാൻ. താനൂരിനെ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമാക്കി ഉയർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നുണ്ട്. കോസ്റ്റൽ ഹൈവേ യാഥാർത്ഥ്യമാവുന്നതോടെ അടിസ്ഥാന സൗകര്യങ്ങളും നിലവിൽ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. താനൂർ ഒട്ടുമുറം തൂവൽത്തീരം ബീച്ചിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉദ്ഘാടന ചടങ്ങിന് അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യൂറോപ്യൻ പഴയകാലത്ത് താനൂർ കേന്ദ്രമാക്കിയായിരുന്നു അവിടെ വാണിജ്യ സാമ്രാജ്യം പടുത്തുയർത്തിയത്. എന്നാൽ കാലക്രമേണ അത് നഷ്ടമാകുകയും താനൂരിൻ്റെ പ്രതാപം താഴേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ താനൂരിനെ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല ടൂറിസം കേന്ദ്രമാക്കാനുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇപ്പം നമ്മൾ ഏർപ്പെടുത്തി വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ താനൂരിൻ്റെ തീരദേശത്തു കൂടി കടന്നു പോകുന്ന കോസ്റ്റൽ ഹൈവേ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വലിയ തോതിലുള്ള പ്രോത്സാഹനമാണ് ഈ കാര്യത്തിൽ എടുത്തു വരുന്നത്. ഈ റോഡ് പൂർത്തിയാവുന്നതോടുകൂടി ഈ മേഖലയിൽ ടൂറിസം കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ഒരു സീസണാകുമ്പോൾ ഈ പ്രദേശത്ത് ഒരു വാഹനം പോലും പാർക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമായി നമ്മൾ ഈ കേന്ദ്രം മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിലമ്പൂർ മുതൽ ജില്ലയിലെ നിലമ്പൂർ മുതലുള്ള എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ എത്തുന്നത് ഈ പ്രദേശത്താണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഇവിടെ എത്തുന്നു. അപ്പോൾ ഈ മേഖല നല്ല രീതിയിൽ നമുക്ക് ഇനിയും വളർത്തേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതിന് അനുബന്ധമായി നിരവധി പ്രവർത്തനങ്ങൾ ഇനിയും ആരംഭിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രി ഇപ്പോൾ പറയുകയുണ്ടായി. പൂരങ്കുളം പൂരക്കളി വെള്ളക്കളി നടക്കുന്നത് നമ്മുടെ ഈ പുഴയുടെ തീരത്താണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഗാലറി നിർമ്മിക്കുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് കൂടുതൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്ന കാര്യം, കാരണം സന്ധ്യയാൽ നമ്മുടെ ഈ ഭാഗത്ത് ലൈറ്റുകളുടെ കുറവുണ്ട്. അപ്പോൾ ആ കാര്യത്തിലും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇനിയും നമുക്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന കുറച്ച് ഭൂമി ഈ പ്രദേശത്ത്, അപ്പോൾ ആ ഭൂമി ഏറ്റെടുക്കുന്ന നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. അപ്പോൾ അതുകൂടി ആവുമ്പോൾ താനൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി നമുക്കിതിനെ മാറ്റിയെടുക്കാൻ കഴിയും. ഏവർക്കും മിത്ര ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിങ് സെന്റർ.